നമസ്കാരം. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആദ്യത്തെ വീഡിയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് SFI സ്റ്റേറ്റ് സെക്രട്ടറി ആയ ആർഷയെക്കുറിച്ചാണ്. ആർഷയെക്കുറിച്ച് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചതിന് കാരണം, ഞാൻ വധഭീഷണിയുണ്ട്, അത് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും, അതേപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയിൽ നിന്നും, അതേപോലെ വീണ ജോർജ് മന്ത്രിയിൽ നിന്നും, അതേപോലെ മുഹമ്മദ് റിയാസിൽ നിന്നും എനിക്ക് വധഭീഷണിയുണ്ടെന്നും, ആ വധഭീഷണി പ്രകാരം അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നെ ജയിലിൽ വെച്ച് അപായപ്പെടുത്താൻ, ക്രിമിനലുകളായ ആളുകളെ ജയിലിൽ കയറ്റി എന്നെ ഏറ്റുമുട്ടൽ എന്ന രൂപത്തിൽ കൊലപ്പെടുത്തുക, വധിക്കുക എന്നുള്ളതാണ് എന്ന് ഞാൻ എന്നെ പോലീസ് മജിസ്ട്രേറ്റിൻ്റെ മുമ്പാകെ ഹാജരാക്കിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. ബഹുമാന്യനായ മജിസ്ട്രേറ്റ് ഇത് പരിശോധിച്ച് ഉടൻ തന്നെ അദ്ദേഹം എനിക്ക് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്താൻ പ്രത്യേകമായിട്ട് ജയിൽ അധികൃതർക്ക് നിർദ്ദേശം നൽകി, കുറിപ്പ് കൊടുക്കുകയുണ്ടായി, നിർദ്ദേശം മെമ്മോ കൊടുക്കുകയുണ്ടായി. അതിൽ കൃത്യമായി പറഞ്ഞു, എനിക്ക് വധഭീഷണിയുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞ കാര്യം പറഞ്ഞു. എനിക്ക് വിവരം കിട്ടിയത് ഞാൻ പറഞ്ഞിരുന്നു, എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഞാനുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്, മന്ത്രിമാരുടെ ഓഫീസിൽ ബന്ധപ്പെട്ട ആളുകളും ഇവരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ എനിക്കുമുണ്ട്. അവർ കൃത്യമായി തന്ന ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ വഴി, അറിയുന്ന ആളുകൾ വഴി, പോലീസ് സ്റ്റേഷനിൽ ചില പോലീസുകാരെ അറയ്ക്കുകയും അവരുമായി ബന്ധപ്പെട്ട വളരെ ബന്ധപ്പെട്ട പോലീസ് അവർ രഹസ്യമായി തന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യം മജിസ്ട്രേറ്റ് മുമ്പാകെ പറഞ്ഞത്. മജിസ്ട്രേറ്റ് വളരെ ഗൗരവമായി അത് കാണുകയും അദ്ദേഹം അടിയന്തരമായി എനിക്ക് ജയിലിൽ സുരക്ഷ ഏർപ്പെടുത്താൻ ഏർപ്പെടുകയും ചെയ്തു. 3 ബ്ലോക്കുകളാണ് എറണാകുളം സെൻട്രൽ ജയിൽ കാക്കനാട് ഉള്ളത്. എ ബ്ലോക്ക്, ബി ബ്ലോക്ക്, സി ബ്ലോക്ക്. ഈ 3 ബ്ലോക്കിലും കൂടി ആകെ വരാനുണ്ട അംഗസംഖ്യ പറയുന്ന 130 പേരാണ്. എന്നാൽ 269 പേരാണ് ഞാൻ ചെന്നപ്പോൾ ഉണ്ടായിരുന്നത്. അതിലെ ഏറ്റവും വലിയ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എ ബ്ലോക്കാണ്. അവിടെ ഏവറേജ് 190-175 പേര് വരെ ഉണ്ടായിരുന്നു. സാർ, അതിന് 9 റൂമുകളാണ്, സെല്ലുകളാണുള്ളത്. 9 റൂമുകളും കൂടെ, ഒരു റൂമിൽ മാക്സിമം ആളുകൾ 7 പേരെ പാടുള്ളെങ്കിലും കൂടി ഇവിടെ കുത്തി നിറച്ച് 17-18 പേരൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം 20 പേരെയൊക്കെ റൂമിൽ കിടത്തിയിട്ടാണ് ഈ സെല്ലുകളിൽ മനുഷ്യരെ കെട്ടിയിട്ടത്, പൂട്ടിയിട്ടത്. അതിൽ അങ്ങനെ ഉള്ളതിൽ, എന്നാൽ ബി ബ്ലോക്കിൽ ഏകദേശം അവിടെ ജോലിക്ക് വരുന്ന, ജോലിക്ക് നിയമിക്കുന്ന കുശിനിപ്പണിക്കാർ, പുറത്ത് പണിയെടുക്കുന്ന ആൾക്കാർ, ഇലക്ട്രീഷ്യന്മാർ, അങ്ങനെയുള്ള ജയിൽ പുള്ളികളെ ആളുകളെ സെലക്ട് ചെയ്തിട്ടാണ് അവർക്കൊരു വരുമാനമുണ്ട്. 135-240 രൂപയായിട്ടാണ് കൊടുക്കുന്നത്. ആ വരുമാനത്തിൽ അവിടെ നിശ്ചയിക്കുന്ന ആളുകളാണ് ബി ബ്ലോക്കിലുള്ള. ഏകദേശം ഒരു 39-40 വരെ ആവറേജ്, എല്ലാ സമയത്തും 37-40 വരെയാണ് ആവറേജ് വരുന്നത്. എന്നാൽ സി ബ്ലോക്ക് എന്ന് പറയുന്നത് നേരെ വാർഡന്മാർ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് CCTV ക്യാമറ അടക്കമുള്ള സ്ഥലത്താണ് എനിക്ക് കിട്ടിയത്. അതായത് സി ബ്ലോക്കിൽ പ്രത്യേക റൂം തന്നെ ഏൽപ്പിച്ചു. 3-ാം നമ്പർ റൂമിലാണ് എന്നെ മാറ്റിയത്. ആ റൂമിൽ ഉള്ള ആളുകളെല്ലാം മാറ്റി, എന്നെ മാത്രം ആ റൂമിലേക്ക് മാറ്റി. ഒരു ഞാൻ ചെന്നപ്പോൾ തന്നെ അവിടെയുള്ള വാർഡന്മാരെല്ലാവരും കൂടെ, സൂപ്രണ്ട് ഇല്ലായിരുന്നു, അവിടെയുള്ള മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാവരും മീറ്റിംഗ് കൂടെ അന്ന് മീറ്റിംഗ് കൂടുകയും എനിക്ക് സുരക്ഷയുമായി ഈ റൂമിലാക്കുകയും, പിറ്റേ ദിവസം ഉന്നതായ വെൽഫെയർ ഓഫീസറും മറ്റുള്ള ആളുകളെല്ലാം വന്ന ശേഷം കുറച്ചും കൂടെ ഗൗരവമായിട്ട് വേണ്ട പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തുമെന്നും പ്രത്യേകം പറഞ്ഞിരുന്നു. ചെന്നപാടെ മുതൽ എനിക്ക് വേണ്ട പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ജയിലിൽ എനിക്കുണ്ടായ അനുഭവം. എൻ്റെ പ്രത്യേകമായിട്ട് അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ മേൽനോട്ടം വഹിച്ചിരുന്നു. അങ്ങനെ സി ബ്ലോക്കിൽ 3-ാം നമ്പർ റൂമിൽ ഞാൻ ഫസ്റ്റ് ഡേ രാത്രി ഒറ്റയ്ക്കായിരുന്നെങ്കിൽ പിറ്റേ ദിവസം രാവിലെ, ശനിയാഴ്ചയായിരുന്നു 18-ാം തീയതി, അന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഒരാളും കൂടെ റൂമിൽ ഉണ്ടായിക്കോട്ടെ, ആള് കുഴപ്പക്കാരനല്ല, പക്ഷെ 2 കൊലപാതകമൊക്കെ നടത്തിയ ആളാണ്, പക്ഷെ മാനസിക വൈകല്യമുള്ള ഒരാളാണ്, ഒരു കൊലപാതകം നടത്തി എന്നേ ഉള്ളൂ, അദ്ദേഹത്തിന് യാതൊരു അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് വിവരവുമില്ല, ഒരു സൈക്കാട്രിക് പേഷ്യൻ്റാണ് എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി, അദ്ദേഹത്തിനെ പുറത്തിറക്കുന്നതിന് വേണ്ടി ഞാൻ പോരാട്ടം നടത്തുന്നുണ്ടതിന് ശേഷം ഇപ്പോൾ മുതൽ അത് തുടങ്ങുകയാണ്. ഇന്നലെ എനിക്കൊന്നും തുടങ്ങാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ സിസ്റ്ററെ പോലും വിളിക്കാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ വിളിക്കും. എൻ്റെ ഫോൺ ഇല്ലാത്തത് കൊണ്ട് എനിക്കൊന്നും പല ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഇന്നലെ ഞാൻ വിളിച്ചത്. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറെയൊക്കെ കാണേണ്ടതുണ്ടായിരുന്നു, ഒന്നും കണ്ടിട്ടില്ല, ഇന്ന് ഞാൻ കാണും. അപ്പം അന്ന് ഈ ആളെയാണ് എൻ്റെ റൂമിലാക്കിയത്. അദ്ദേഹത്തിൻ്റെ പേര് സനൽ എന്നാണ്. സനലിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒന്നും അറിയില്ല, അയാൾക്ക് എന്താ ചെയ്തറിയില്ല, എന്താ പറഞ്ഞറിയില്ല, പിന്നെ അദ്ദേഹത്തിന് കുറ്റകൃത്യത്തെക്കുറിച്ച് പോലും അറിയാത്തൊരാളാണ്. ഒരു നിശബ്ദനായ ഒരു ജീവിയായിട്ട് അദ്ദേഹത്തെ ഞാൻ, എനിക്കൊരു വളരെ സൗഹൃദപരമായി സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളൊക്കെ സംസാരിച്ചു. ഞാൻ ഇപ്പം വിവരം പറയുന്നത്,
ഇതിനിടയിൽ വാർത്തകളിൽ അവിടെ ഇന്നോട് പറഞ്ഞിരുന്ന ആർഷോ ഉണ്ട്. ആർഷോ പറയുന്നത് SFI സ്റ്റേറ്റ് സെക്രട്ടറി, മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥി, ആർക്കിയോളജി MA വിദ്യാർത്ഥിയായ ആർഷോയാണ്. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ പത്രവാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ആർഷോ. ആർഷോയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എറണാകുളത്തെ ഒരു അഡ്വക്കേറ്റിനെ, ലോ കോളേജിൽ അദ്ദേഹം 5 വർഷ വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സീനിയറായ ലോ കോളേജ് വിദ്യാർത്ഥിയെ ആയിരുന്ന ആൾ പിന്നീട് അഡ്വക്കേറ്റ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി ആക്രമിച്ചു എന്നുള്ള പേരിലാണ് അദ്ദേഹത്തിന് 308-ാം വകുപ്പ് പ്രകാരം അദ്ദേഹത്തെ ജയിൽ ശിക്ഷ കിട്ടി. അദ്ദേഹത്തിന് ഏകദേശം വേറൊരു ഇതേപോലെ ഒരു മഹാരാജാസ് കോളേജിലൊരു കേസുണ്ട്. കൂടാതെ കോട്ടയത്ത് ASF സംസ്ഥാന സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന വനിതാ ലീഡറെ പിന്നിൽ നിന്ന് ചവിട്ടി എന്ന് പറയുന്ന ഒരു പരാതിയുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആർഷോ ആണ് അവിടെ താമസിക്കുന്നതെന്ന് എനിക്ക് വിവരം കിട്ടി. അതായത് 3-ാം നമ്പർ റൂമിൽ, 2-ാം നമ്പർ റൂമിൽ ബിൻഷാദ് എന്ന് പറയുന്ന ഒരു കൊട്ടേഷൻ ടീമിൻ്റെയൊക്കെ പ്രവർത്തിച്ചിരുന്ന 144 കേസുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സൗഹൃദ പ്രകാരം അദ്ദേഹം മനുഷ്യകാരുണ്യ പ്രവൃത്തിയുള്ള, അദ്ദേഹത്തിൻ്റെ വൃക്ക തന്നെ ദാനം ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. അദ്ദേഹം ഭയങ്കര വെറിയനായിട്ടാണ് ആദ്യം കണ്ടെങ്കിൽ ഭയങ്കര, പക്ഷേ അടുത്ത് അറിഞ്ഞപ്പോൾ അദ്ദേഹം അത്തരത്തിലുള്ള ആളല്ല. എനിക്ക് ഈ ആർഷോയുമേണ ആദ്യം ദിവസങ്ങളിലൊന്നും പരിചയമുണ്ടായിരുന്നില്ല. അതിന് കാരണം ആർഷോ തന്നെ വിട്ട് നിൽക്കുന്നൊരു സമീപനമായിരുന്നു. പിന്നീട് ഞാൻ ആർഷോയെ പരിചയപ്പെട്ടു. ആർഷോയുമായി അടുത്ത കാര്യം സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് പോയി സാധനം മേടിക്കാൻ തുടങ്ങി. ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങൾ വളരെ സൗഹൃദത്തിലായി. അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്, നിങ്ങൾ എന്താണ് കേസ്, യഥാർത്ഥ വസ്തുത എന്താണ്? ഇവിടെ പത്രവാർത്തകളിൽ അദ്ദേഹത്തെപ്പറ്റി ധാരാളം ആരോപണങ്ങൾ വന്നിരുന്നു. VD സതീശനെ നിയമസഭയിൽ പറഞ്ഞിരുന്നു, ആ 10-42 കേസുള്ള ആളാണ്, 40 കേസുകൾ ഇനിയുമുണ്ട്, 2 കേസ് മാത്രമേ ജാമ്യം എടുത്തിട്ടുള്ളൂ, ബാക്കി കേസുകളിൽ ജാമ്യം എടുത്തില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് തന്നെ അദ്ദേഹം പല കേസുകളിലും പിടികിട്ടാപ്പള്ളിയായിട്ട് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഒരു കേസിൽ ഇതാവുമ്പോൾ വേറെ കേസിൽ വന്നു കഴിഞ്ഞാൽ ബെയിൽ കണ്ടീഷൻ ക്യാൻസൽ ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും വളരെ സാധാരണ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അതിനുവേണ്ടി തന്നെ വേറെ കേസുകൾ ഉണ്ടാക്കും പോലീസ് എനിക്കെതിരെ ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്, കള്ളക്കേസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ആർഷോ ഞാൻ അങ്ങനെ പരിചയപ്പെടാം. ഈ പരിചയപ്പെടുമ്പം വളരെ സഹൃദയനായ, വളരെ ദീർഘവിഷമുള്ള ഒരാളാണ് ആർഷോ എന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളെ കേസ്? നിങ്ങൾ ആളെ, ഒരു പെൺകുട്ടിയെ പിന്നിൽ നിന്ന് ചവിട്ടി എറണാകുളത്തെ വീട്ടിൽ പോയി ചവിട്ടി വീട്ടിൽ പോയി ആക്രമിക്കുകയൊക്കെ ചെയ്തതല്ലേ രണ്ടിക്കനെ, നിങ്ങൾക്കെതിരെയല്ലേ ഇത്രയും വളരെ ഗുരുതരമായ കേസാണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ ഈ കാര്യത്തിൽ അഡ്വക്കേറ്റിനെ ഉപദ്രവിക്കാൻ പോയി എന്ന് പറയുന്ന കാര്യത്തിൽ ഞാൻ വീട്ടിലേക്ക് പോയിട്ടേ ഇല്ല, പക്ഷേ ഈ സംഭവം നടന്നിട്ടുണ്ട്, അതിൽ ഞാൻ കുറ്റവാളിയല്ല, ഞാൻ അതിനകത്ത് അല്ല, SFI സ്റ്റേറ്റ് സെക്രട്ടറി എന്നുള്ള രൂപത്തിൽ എന്നെ പെടുത്തണം എന്നുള്ളത് അവരുടെ ആവശ്യമാണ്, അതുകൊണ്ടാണ് എന്നെ പെടുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, കോട്ടയത്ത് ASF സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ് നിങ്ങൾ ചവിട്ടി വീഴ്ത്തിയില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താണ്, ഞാൻ അങ്ങനെ ഒരു കാര്യത്തിൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള റെക്കോർഡാണ്. ഞാൻ അന്ന് ഇലക്ഷനിൽ മത്സരിക്കുക, സെനറ്റിലേയും മത്സരിക്കുന്നതിലാണ്, വോട്ടെണ്ണൽ നടക്കുകയായിരുന്നു. ആ വോട്ടെണ്ണൽ നടക്കുന്ന സമയത്ത് ഞാൻ യൂണിവേഴ്സിറ്റിക്ക് അകത്തായിരുന്നു. ആ യൂണിവേഴ്സിറ്റിക്ക് അകത്തായിരുന്ന ആൾ എങ്ങനെയാണ് ഞാൻ അവരെ ചവിട്ടി വീഴ്ത്തുന്നത്? SC ST വകുപ്പ് പ്രകാരം എനിക്കെതിരെ SC ST വകുപ്പിൻ്റെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തതെല്ലാം നോൺ ബെയിലബിളായ വകുപ്പുകൾ ഉണ്ടാക്കിയെന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പം കാരണം കള്ളക്കേസാണെന്ന് ഇപ്പം ഇന്നലെ ഞാൻ പ്രത്യേകമായി പറഞ്ഞിരുന്നു. ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഈ വീഡിയോ അതിൻ്റെ ഒരു തുടർഭാഗം തന്നെയാണ്. കാരണം എൻ്റെ ജയിലുമായി ബന്ധപ്പെട്ട, എൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട 10-40 സ്റ്റോറി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു പുസ്തകമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽപ്പെട്ടൊരു സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. ഇത് ധാരാളം കള്ളക്കേസിൽ കുടുക്കിയിട്ടുള്ള തടവുകാർക്കൊക്കെ ഒരു പ്രചോദനമായിരിക്കും. ഈ ജയിലിൽ തന്നെ ഏകദേശം ഒരു 30% ഉള്ള ആളുകൾ തന്നെ കള്ളക്കേസിൽപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത് എനിക്ക് വ്യക്തമായ പഠനത്തിൽ മനസ്സിലായിട്ടുണ്ട്. എൻ്റെ ഒരു ഉദ്ദേശം നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ജയിലിൽ കിടക്കാൻ പോയത് അവിടെ എന്താണ് നടക്കുന്നത്, അവിടെയുള്ള എല്ലാവരും ജയിൽ പുള്ളികളാണോ അതല്ല, ഏതാ കള്ളക്കേസിൽ കുടിക്കിയവരാണോ, എന്തൊക്കെ കേസുകളാണ് ആളുകൾ പെട്ടിട്ടുള്ളത്, ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ജയിലിൽ പോയിട്ടുള്ളത്. ജയിലിൽ പോയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷ വേണമെങ്കിൽ എനിക്ക് ജയിലിൽ പോവാതെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു എന്നുള്ള കാര്യം, കൃത്യമായിട്ടുള്ള കാര്യം ഞാൻ പിന്നീട് പറയാം, അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നൊരു കാര്യം ആർഷോയുമായിട്ടുള്ള കാര്യങ്ങളാണ്, ചർച്ചകളാണ്. ആർഷോയുമായിട്ടുള്ള ചർച്ചകളിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, സാധാരണ ഒരു കോളേജിൽ SFI ലീഡറായാൽ, KIC ലീഡറായി കഴിഞ്ഞാൽ പരസ്പരം വാക്കുതർക്കങ്ങളും അടിയും പിടിയൊക്കെ സാധാരണ കോളേജുകളിലുണ്ടാവും. അത്തരത്തിൽ കോളേജുകൾ ഉണ്ടാവുന്ന 10 കേസുകൾ, ആ കേസുകളിൽ അദ്ദേഹം പ്രതിയായിരുന്നു, അത് സത്യമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്രയും കേസുകളൊക്കെ കോളേജ് പഠനം കഴിയുന്നതോടുകൂടി പരസ്പര സൗഹൃദം കൊടുത്ത് KIC അല്ല, SFI അല്ല,
മുമ്പ് പഠിച്ച വിദ്യാർത്ഥികളാണെന്നുള്ള കൈകൊടുത്ത് കേസുകളെല്ലാം അവസാനിപ്പിച്ച് പിരിയുക എന്ന പതിവാണ് ചരിത്രകാലം മുതൽ ഉണ്ടായിട്ടുള്ളത്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കേസുകളിൽ ആ രൂപത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷണം വരുമ്പോഴും അല്ലാതെയും ഉണ്ടാകുന്ന തർക്കങ്ങൾ, പിന്നെ പൊതു പ്രശ്നങ്ങളുമായി ഇടപെട്ടുള്ള തർക്കങ്ങൾ, പിക്കറ്റിംഗ് മറ്റുള്ള തർക്കങ്ങളാണ് മറ്റുള്ള കേസുകൾ. എന്നാൽ രണ്ട് കേസുകൾ അങ്ങനെയല്ല എന്ന് അദ്ദേഹം സമ്മതിക്കുകയുണ്ടായി. ഇതോടൊപ്പം തന്നെ അദ്ദേഹം സംബന്ധിച്ചിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ള കാര്യം, കോട്ടയത്ത് ഒരു പെൺകുട്ടി ASF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയെ ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു കേസ് അദ്ദേഹം ചെയ്തതല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ ചെയ്തിട്ടില്ല. അതേപോലെ എറണാകുളത്ത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. എൻ്റെ പഠനവും എല്ലാം ഞാൻ പറയുന്നത് ഒരാളുമായി ഇൻ്റർവ്യൂ നടത്തുമ്പോൾ, ശരിക്കും ഇൻ്റർവ്യൂ ആയിട്ട് തന്നെ അത് പറയാം, ജയിലിൽ വെച്ചുള്ള ഇൻ്റർവ്യൂ എന്ന് പറയാം. പക്ഷേ ജയിലിന് അങ്ങനെ നിയമമില്ലാത്ത ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദ സംഭാഷണങ്ങൾ എന്ന് മാത്രമേ എൻ്റെ അത് പറയാൻ പറ്റുള്ളൂ. ജയിലിൽ വെച്ച് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടത്തി എന്ന് പറയുന്നത് തന്നെ എനിക്ക് രസകരമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇന്ത്യയിൽ ഒരു പത്രപ്രവർത്തനം ഉണ്ടാവാത്ത തരത്തിലുള്ള ജയിൽ അനുഭവങ്ങൾ കൃത്യമായി പഠിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാൾക്ക് ജയിലിൽ പോകാൻ അവസരം കിട്ടുകയും കള്ളക്കേസിൽ കുടുങ്ങി ജയിലിൽ പോകാൻ അവസരം കിട്ടി, ഞാനത് മാക്സിമം ഒരു പത്രപ്രവർത്തകൻ എന്നുള്ളൊരു യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് എന്നെ. ഞാൻ ഓരോ വാക്കും പ്രവൃത്തിയും നോട്ടവും ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആ ജയിലിനെ പറ്റി പഠിക്കാനും, ജയിൽ ജീവിതം എന്താണെന്നും, കുറ്റവാളികളുടെ മനഃശാസ്ത്രം എന്താണെന്നും, അവരെങ്ങനെയാണ് എത്തിപ്പെട്ടതെന്ന്, അവർ ഏത് തരത്തിലാണ് കള്ളനും കൊലപാതകയും എല്ലാം ആയതും എന്നുള്ളൊരു പഠനമാണ് ഞാൻ നടത്തുന്നത്. ഇവിടെ ആശോയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആശോ മണ്ണാർക്കാടുകാരനാണ്. അഡ്വക്കേറ്റ് മണി എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ DYFI സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ അവിടുത്തെ ഏരിയ സെക്രട്ടറി ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ്. ശിരുവാണിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഫാമിലി ബ്രദറുണ്ട്. അങ്ങനെ നല്ല കുടുംബമാണ്. ഇങ്ങനെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന വീട്ടുകാർ സമൂഹത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം വന്നത്. ആദ്യം LLB കഴിഞ്ഞു. പ്രീ ഡിഗ്രിക്ക് വന്നപ്പോൾ തന്നെ LLB എറണാകുളത്ത് LLB ചേർന്ന് 5 വർഷ കോഴ്സ് പൂർത്തിയാക്കി. അതിനുശേഷം ആണ് ആർക്കിയോളജി MA പഠിക്കുന്നത്. ആദ്യം SFI ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന SFI ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തെ കോട്ടയത്തുള്ള കേസിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ പ്രതിയാക്കാൻ വേണ്ടി ശ്രമം നടത്തിയൊരു ഏറെയൊക്കെ കേസിൽ പ്രതിയാക്കിയൊരു അദ്ദേഹത്തെ ജില്ല സംസ്ഥാന സെക്രട്ടറിയാക്കി അദ്ദേഹത്തെ വളർത്തുകയായിരുന്നു. സാധാരണ കള്ളക്കേസിൽ കുടുക്കി വിജയുള്ള ആളുകളെല്ലാം തന്നെ പിന്നീട് ശക്തരായ നേതാക്കന്മാരായി തീരാറുണ്ട്. ആർഷോയും നാളെ കേരളത്തിലെ ശക്തനായ ഒരു നേതാവായി തീരും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാനും SFI പ്രവർത്തകനായിരുന്നു. SFIയുടെ സമുന്നതരായ നേതാക്കന്മാരുമായി തുടക്കത്തിൽ തന്നെ പരിചയമുള്ളതായിരുന്നു P ശശി. അതേപോലെ വളരെ ശ്രദ്ധ അന്ന് പ്രസിഡന്റായിരുന്ന ഒരാൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. പിന്നീട് CMP നേതാവായ ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പിന്നീട് പറയാം. അവരുമായിട്ടടക്കം പരിചയമുണ്ടായിരുന്ന കോടിയേരി ബാലകൃഷ്ണനായി പരിചയമുണ്ടായിരുന്നു. അതേപോലെ AK ബാലനുമായി പരിചയമുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അന്ന് മുതൽ SFIയുടെ സംസ്ഥാന പ്രസിഡന്റുമാരുടെ സെക്രട്ടറിമാരെയും നല്ല ബന്ധം പുലർത്തുന്നതാണ്. പ്രദീപ് SFIയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും പിന്നെ സംസ്ഥാന സെക്രട്ടറിയും DYFI അകലെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആയുള്ള പ്രദീപ് എൻ്റെ സീനിയറായ ഒരാൾ, ഗുരുവായൂരപ്പൻപിള്ളയെ പഠിച്ച ആളാണ്. പിന്നെ MLA ആയി കോഴിക്കോട്. അങ്ങനെയുള്ള ബന്ധങ്ങളുള്ള ഒരാളാണ് ഞാൻ. അതേപോലെ ആർഷോയെ പറ്റി വിലയിരുത്തുമ്പോൾ ആർഷോ തീർച്ചയായിട്ടും നാളെ രാഷ്ട്രീയത്തിൽ വലിയ ഭാവിയുള്ള ആളാണെന്ന് പറയുന്നു. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാത്രമാണ്, അദ്ദേഹം പറഞ്ഞ വീക്ഷണങ്ങളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം ഞാൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭരണകാലത്ത് CPM ഭരിക്കുന്ന സ്ഥാനത്ത് SFI എന്തിനാണ് ആക്രമണത്തിന് പോകുന്നത്? നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ ആക്രമിച്ചത് നിങ്ങൾ പോലീസിന് കൃത്യമായ പരാതി കൊടുത്ത് അവരെ കൃത്യമായ നിയമത്തിനുള്ളിൽ കൊണ്ടുവരില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ആരെയും അങ്ങോട്ട് ആക്രമിക്കാൻ പോയിട്ടില്ല, ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ പ്രതിരോധിക്കാതിരിക്കാം, വരെ സ്വാഭാവികമല്ലേ, ആ സമയത്ത് പോലീസ് വരണമെന്നാണ് കാത്തിരുന്ന് ഞങ്ങൾക്ക് എങ്ങനെ പ്രതിരോധിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിൽ 100% സത്യമല്ല എന്ന് എനിക്കറിയാം. കാരണം രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചതല്ലാതെ അദ്ദേഹം പറഞ്ഞപ്പോൾ അത്തരത്തിൽ ഞങ്ങൾ നടപടിയെടുത്തില്ലേ, ഏത് പാർട്ടിയാണ് അങ്ങനെ നടപടിയെടുത്തത് എന്നൊക്കെയാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെയുമായിട്ട് നടത്തിയിട്ടുള്ള വിശദമായ നീണ്ട സംഭാഷണങ്ങൾ പിന്നീട് ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രത്യേകത കണ്ടിട്ടുള്ളത് ഒരു മിനിറ്റ് പോലും സമയം നഷ്ടപ്പെടുത്താതെ ജയിലിൽ അദ്ദേഹം പാഠങ്ങൾ പഠിക്കുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു, അതോടെ ചരിത്രപരമായുള്ള പുസ്തകങ്ങൾ, നോവലുകൾ, ലോക ക്ലാസിക്കുകൾ, അങ്ങനെ ഏകദേശം 70 പുസ്തകങ്ങൾ 98 ദിവസത്തെ, ഞാൻ ഇറങ്ങുമ്പോൾ വരെ 98 ദിവസമായിരുന്നു, ഇപ്പം 100 ദിവസമായിട്ടുണ്ടാവും. 100 ദിവസ ജീവിതത്തിൽ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ധാരാളം അറിവുകൾ കിട്ടിയിട്ടുണ്ട്. ജീവിതത്തിൽ എന്താണ്, ജയിലിലെ ജീവിതം എന്താണ്, ഞങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരതമ്യ പഠനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ജയിലിൽ ഏറ്റവും കൂടുതൽ തടവ് ശിക്ഷയെ അനുഭവിച്ചു വരുന്നത് ഇപ്പോൾ MDMA കേസുകളും NDPS കേസുകളുമാണ്. അതായത് ഡ്രഗ് സംബന്ധമായിട്ടുള്ള കേസുകളിലാണ് 80% അവിടെ പ്രതികൾ വന്നിട്ടുള്ളത് എന്നുള്ള വിശകലനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു SFI എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ദൗത്യം ഏറ്റെടുക്കാതെ. കേരളത്തിൽ ഇപ്പോൾ ഈ ഗവൺമെൻറ് കാലത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ വരുന്നത്
ഇത്തരത്തിലുള്ള ഡ്രഗ് സംബന്ധമായ കേസുകളാണ്. അതിനെ കൃത്യമായിട്ട് ജന കുട്ടികളിടയിൽ വിദ്യാർത്ഥികളിടയിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഇതിന് ഇത് പഠനം നടത്തി അവർക്ക് ബോധവൽക്കരണം നടത്താത്തത് ക്യാമ്പയിൻ നടത്താത്തത് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ അദ്ദേഹം, ഞാനിത് ഇറങ്ങിക്കോട്ടെ, ഞാൻ നേരിട്ട് പഠിച്ചൊരു കാര്യമാണ്, തീർച്ചയായും SFI ഇക്കാര്യത്തിൽ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതുമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെയാണ്. എന്നാൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട പറഞ്ഞു വന്നത് എൻ്റെ വധഭീഷണിയെക്കുറിച്ചാണ്. ഞാൻ എൻ്റെ വധഭീഷണിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് ജയിലിൽ വെച്ച് ക്രിമിനലുകളെ കയറ്റി എന്നെ കൊല്ലുമെന്നുള്ളതാണല്ലോ. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ പ്രൊട്ടക്ഷനായി വന്നത് ആരാണെന്നറിയാമോ? എൻ്റെ റൂമിൻ്റെ സെല്ലിൻ്റെ ഫസ്റ്റ് റൂമിൽ നിൽക്കുന്ന ഒന്നാമത്തെ റൂമിൽ നിൽക്കുന്ന ആർഷോയാണ്. ആദ്യം രണ്ട് പേരായിരുന്നു ആ റൂമിലുണ്ടായത്, പിന്നെ ഒറ്റയ്ക്കായിരുന്നു അദ്ദേഹം. ആ ആർഷോ അവിടെ നിൽക്കുന്നത് എൻ്റെ എന്നെ ആരെങ്കിലും കൊല്ലാൻ വന്നില്ല, അല്ലെങ്കിൽ അപായപ്പെടുത്താൻ വന്നില്ല, ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കുന്ന ഒരു ശക്തിയായിരുന്നു. അതെങ്ങനെയാണ് വരുന്നത്? പ്രതിരോധിക്കുന്ന ശക്തിയെ അദ്ദേഹം വരാൻ കാരണം, അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ എനിക്കെന്തെങ്കിലും പറ്റിയാൽ അതിൻ്റെ പേര് മുഴുവൻ പോകാൻ പോകുന്നത്, പേര് വിടാൻ പോകുന്നത് SFI സംസ്ഥാന സെക്രട്ടറി ആർഷോയ്ക്കാണെന്നാണ്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞു, എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പേര് വരാൻ പോണത് എനിക്കാണ്, അതുകൊണ്ട് താങ്കൾ ഏറ്റവും സുരക്ഷിതമായി നിൽക്കേണ്ടത് എൻ്റെയും കൂടെ ആവശ്യമാണെന്ന് ആർഷോ പറയുകയുണ്ടായി. ആർഷോയ്ക്ക് ഇന്നലെ ഇടക്കാല ജാമ്യം അനുവദിച്ചു. അദ്ദേഹം 12 ദിവസം പരീക്ഷ എഴുതാൻ വേണ്ടി ശ്രമിച്ചു. അദ്ദേഹം ജയിൽ ശിക്ഷയുടെ പേരിൽ അദ്ദേഹം അറ്റൻഡൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസും KSU പരാതി വാങ്ങി പോയിട്ടുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, അദ്ദേഹം പഠിക്കട്ടെ എന്നാണ് ഞാൻ, അദ്ദേഹം പരീക്ഷ എഴുതട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പലർക്കും അതുപോലെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടട്ടെ, അതേസമയത്ത് തെറ്റുകാരനല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാധാരണ കേസുകളൊക്കെ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്ന കേസുകളാണെങ്കിൽ അദ്ദേഹം പഠിക്കാൻ അനുവദിക്കട്ടെ, നാളെ എന്തായാലും വലിയ ഒരു ലീഡറായി മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നയങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം നിർബന്ധമായിട്ടും സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവമാണ് സംസാരിക്കുന്നത്. എന്നാൽ ജനറൽ വിഷയങ്ങളിൽ അദ്ദേഹം വിശദമായി എൻ്റെ അടുത്ത് ഡിസ്കഷൻ നടത്തുകയുണ്ടായി. അത്തരം കാര്യങ്ങൾ വളരെ വളരെ വിശദമായിട്ട് ഞാൻ പിന്നീട് പറയാം. എന്തായാലും എൻ്റെ വധഭീഷണിക്ക് പ്രതിരോധ കോട്ടയായി മാറിയിട്ടുള്ളത്, ജയിൽ അധികൃതർക്ക് ഏറ്റവും സഹായമായിട്ടുള്ളത് എൻ്റെ റൂമിൻ്റെ അടുത്ത് താമസിച്ച ആർഷോയാണ് എന്നുള്ള സത്യം ഞാൻ വെളിപ്പെടുത്തുകയാണ്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയും PC പ്രതികളായി വരേണ്ട എൻ്റെ പരാതി പ്രകാരമുള്ള ഈ സംഭവത്തിൽ അതിനൊരു ഉറച്ച കോട്ടയെ എന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആയിട്ട് വന്നിട്ടുള്ളത് ആർഷോയ്ക്കാണ്. ഏറ്റവും പ്രത്യേകിച്ചും പെരിയ കേസിലെ 5 പേര് CBI അറസ്റ്റ് 5 പ്രതികൾ ജയിലിലുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രത്യേകത, അതിന് മുമ്പ് 2021 ഡിസംബർ മാസത്തിൽ 4-ാം തീയതിയോ 5-ാം തീയതിയോ അറിയില്ല എന്നെ സെൻട്രൽ ജയിലിലേക്ക് സുരക്ഷയുടെ ഭാഗമായി മാറ്റിയപ്പോൾ ആ സമയത്ത് ഞാൻ ജയിലിൽ കയറുമ്പോൾ ഈ 5 പ്രതികളോടൊപ്പമാണ് കയറിയിട്ടുള്ളത്. അവർ കയറി സൂപ്രണ്ടൻ കാണുമ്പോൾ അതിന് പിന്നിത്തന്നെ ഞാനുണ്ടായിരുന്നു. പെരിയ കേസ് ഞാൻ ഒന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ കേസ്? പെരിയ കേസിൽ 5 പ്രതികളാണ്. അന്ന് അവിടെ ഏറ്റവും സുപ്രധാനമായ കേസാണ്, സെൻസേഷനായ ആ കേസ്, പെരിയ കേസിലെ പ്രതികളാണ് അവർ CBI അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവർ അവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മാത്രമല്ല, വേറെ പല പ്രമുഖരായ ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലെ SDPI വധക്കേസുമായി ബന്ധപ്പെട്ട രഞ്ജിത് വധക്കേസുമായി 8 പ്രതികൾ ഇപ്പോൾ താമസിക്കുന്നുണ്ട്. അവരെല്ലാം അവിടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടതാവുന്ന ഏറ്റവും സൗഹൃദപരമായിട്ട് അവരവരുടേതായ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ തെറ്റുകാരായിരിക്കാം അല്ലായിരിക്കാം, പക്ഷെ അവിടെ ഏറ്റവും നല്ല ആളുകളായിട്ട് അവിടെ ഏറ്റവും അധികം കൂടുതൽ ഇത്തരം കാര്യങ്ങളെ അവിടെ പ്രവർത്തിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഇവരാണ്. ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ, അവർ ഭക്ഷണം വിളമ്പുന്ന കാര്യത്തിൽ ഏറ്റവും അധികം സൗഹൃദമായിട്ട് ഇതാവുന്ന ആൾക്കാരെന്ന് എനിക്ക് പ്രത്യേകമായിട്ട് അവർ എനിക്ക് പ്രൊട്ടക്ഷൻ തരുന്നു എന്നുള്ള രൂപത്തിൽ എനിക്കറിയാമായിരുന്നു. അവരേതെങ്കിലും വേറെ തരത്തിൽ സൗഹൃദമല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ജയിൽ ജീവിതത്തിലെ ഒരു ദിവസത്തെ അനുഭവം, ഒരു കാര്യം മാത്രമാണ് ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നിരന്തരം ഓരോ ദിവസവും ഓരോ സ്റ്റോറി പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം കള്ളക്കേസ് എങ്ങനെ ഫ്രെയിം ചെയ്യുന്നു, കള്ളക്കേസിൽ എങ്ങനെ ജയിൽ അയക്കുന്നു, കള്ളക്കേസിൽ കുടുങ്ങി ഇങ്ങനെ ഒരാൾ കുറ്റവാളിയായി സ്ഥിരമായി മാറുന്നു, പിന്നെ അയാൾ കുറ്റവാളിയായി മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ എന്നെ സംബന്ധിച്ച് ഞാൻ കുറ്റവാളിയായി മാറുകയല്ല ചെയ്യുന്നത്, എനിക്ക് അങ്ങനെ ഒരു സാഹചര്യമില്ല. കൃത്യമായ നിയമബോധമുള്ള, എവിടെ എങ്ങനെ സംസാരിക്കണം എന്നറിയുള്ള, എനിക്ക് എല്ലാ റെസ്പെക്റ്റും കിട്ടിയിട്ടുള്ള, ജയിലിൽ കയറുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്യുന്ന ആൾ കള്ളക്കേസിലാണ് അറസ്റ്റ് ചെയ്യുന്നത് കേട്ടോ, എന്നോടൊന്നും പറയരുത്, ഇതാവരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയത് കള്ളക്കേസാണ്, നിങ്ങൾ പുഷ്പം പോലെ ഇറങ്ങി വരുന്നു പറഞ്ഞിട്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിലെ അനുഭവം. ജയിലിലെ അനുഭവം എന്താണ്? ജയിലിലെ എല്ലാവരും സൂപ്രണ്ട് അടക്കമുള്ള, ഇത് കള്ളക്കേസാണ്,
എന്ന് പറഞ്ഞ എസ് സി എസ് ടി വകുപ്പിൻ്റെ ദുരുപയോഗം ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്കുള്ള അനുഭവം. അതിലൊരു അനുഭവമാണ് ആർഷോയുമായിട്ടുള്ള എൻ്റെ അനുഭവം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വധഭീഷണിയിൽ എനിക്കുള്ള പ്രൊട്ടക്ഷനായിരുന്നു. ജയിലിൽ എന്നെ കൊല്ലുമെന്നുള്ള പ്രതികളെ കയറ്റി, കള്ളന്മാരെ, സി പി എമ്മുമായി ബന്ധപ്പെട്ട ക്രിമിനലുകളെ ജയിൽ കയറ്റി എന്നെ അപായപ്പെടുത്തുമെന്നുള്ളതിനുള്ള പ്രതിരോധ കോട്ടയായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ ബിൽഡിങ്ങിൽ സി ബ്ലോക്കിൽ ഒന്നാം നമ്പർ സെല്ലിൽ താമസിച്ചിരുന്ന ആർഷോ എസ് എഫ് ഐ സ്റ്റേറ്റ് സെക്രട്ടറി എന്ന് പ്രത്യേകം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഈ വീഡിയോ ചെയ്യുന്നതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വായനക്കാരും ഈ വീഡിയോ പങ്കുവയ്ക്കുക. നമ്മൾ ഇനിയും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്, പൊതുവിഷയങ്ങൾ പറയാനുണ്ട്. കേരളത്തിലെ ഏറ്റവും ശക്തമായ മാധ്യമമായി ക്രൈമിൻ്റെ ഈ ചാനലും അല്ലെ ക്രൈമും വീണ്ടും മാറിയും എന്നുള്ള കാര്യം സംശയമില്ല. അത്രയും ഊർജ്ജമാണ് എനിക്ക് ജയിലിൽ പോയപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിന് പ്രത്യേകം പിണറായി വിജയനോടും പി ശശിയോടും അതേപോലെ നമ്മുടെ പ്രിയങ്കരിയായ വീണാ ജോർജിനോടും മുഹമ്മദ് റിയാസിനോടും പ്രത്യേകം നന്ദി പറയുകയാണ്. എന്നെ ഏറ്റവും കൂടെ സഹായിച്ചിട്ടുള്ള അവരാണ് ഈ ജയിലിൽ പോകാനെന്ന് പറഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. നന്ദി, നമസ്കാരം.